ദേവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ബൈബിൾ അപഗ്രഹന പഠനത്തിൽ യോഹന്നാനുണ്ടായ വെളിപ്പാടാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത് ബൈബിളിലെ അറുപത്താറാമത്തെ പുസ്തകം പുതിയ നിയമത്തിൽ ഇരുപത്തേഴാമത്തെ ചുരുക്കം പറഞ്ഞാൽ വെളിപ്പാട് വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ വെളിപ്പാട് പുസ്തകം നമുക്ക് പരിശോധിക്കാം എഴുത്തുകാരൻ വെളിപ്പാട് ലഭിച്ച യോഹന്നാനപ്പ സ്തോലിനാണല്ലോ അതുകൊണ്ടാണ് യോഹന്നാൻ യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകത പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് ഈ വെളിപ്പാട് എങ്ങനെയാണ് യോഹന്നാൻ ലഭിച്ചതെന്ന് ഒന്ന് രണ്ട് വാക്യങ്ങളിലുണ്ട് ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് വായിച്ച് വ്യക്തത തേടാം യേശു വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു അവ ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം നോക്കുക ദൈവം അത് ദൈവപുത്രനായ യേശുവിന് നൽകി യേശു അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു യോഹന്നാൻ അത് സഭകൾക്ക് അഥവാ നമുക്ക് വെളിപ്പെടുത്തി തന്നു അതിൻ്റെ സ്റ്റെപ്പ് പരിശോധിക്കുക പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനിലേക്ക് പുത്രനിൽ നിന്ന് ദൂതന് ദൂതനിൽ നിന്ന് യോഹന്നാന് യോഹന്നാനിൽ നിന്ന് സഭകൾക്ക് അപ്പോൾ ഇങ്ങനെ വന്ന ഈ പുസ്തകം വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ വേദപുസ്തകം പല പുസ്തകങ്ങൾ ചേർന്നതാണെങ്കിലും അതിനൊരു ഏകോപിത സ്വഭാവം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയതൊക്കെ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകം പ്രാരംഭ പുസ്തകം ഉൽപ്പത്തിയാണ് ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം അവസാനത്തെ പുസ്തകമായ വെളിപ്പാടിൽ അവസാനിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു വായിക്കുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കും ഞാൻ ചിലത് പറയട്ടെ ഉൽപ്പത്തിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് ആണ് കാര്യങ്ങൾ തുടങ്ങുന്നത് വെളിപ്പാടിൽ വരുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും നാം കാണുന്നു ഉൽപ്പത്തിയിൽ സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു എന്നാൽ വെളിപ്പാടിൽ വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല സൂര്യൻ ചന്ദ്രൻ ഉണ്ടായതുകൊണ്ട് ഉൽപ്പത്തിയിൽ രാത്രി തുടങ്ങുന്നതായിട്ട് നാം കാണുന്നു എന്നാൽ വെളിപ്പാടിൽ വരുമ്പോൾ രാത്രി അവിടെ ഉണ്ടാവുകയില്ല ഉൽപ്പത്തിയിൽ വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ട് സമുദ്രം തുടങ്ങുന്നത് നാം കാണുന്നു എന്നാൽ വെളിപ്പാടിൽ വരുമ്പോൾ അവിടെ രാത്രിയുമില്ല സമുദ്രവും ഇല്ല ഉൽപ്പത്തിയിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങിയത് ഒരു തോട്ടത്തിലാണെങ്കിൽ വെളിപ്പാടിൽ ഒരു വിശുദ്ധ നഗരം നാം കാണുന്നു ഉൽപ്പത്തിയിൽ പാപം മരണം വേദന ദുഃഖം കണ്ണുനീർ ശാപം എല്ലാം തുടങ്ങിയതായിട്ട് കാണുന്നു എന്നാൽ വെളിപ്പാടിൽ വരുമ്പോൾ പാപമില്ല മരണമില്ല വേദനയില്ല ദുഃഖമില്ല കണ്ണുനീരില്ല യാതൊരുവിധ ശാപവും ഇനി ഉണ്ടാവുകയില്ല ഉൽപ്പത്തിയിൽ പ്രത്യക്ഷപ്പെട്ട പിശാജ് വെളിപ്പാടിൽ തീപ്പൊയകയിൽ ഏറിയപ്പെടുന്നു അപ്പം ഇങ്ങനെ ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം വെളിപ്പാടിൽ അവസാനിക്കുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു സവിശേഷതയാണ് വെളിപ്പാട് പുസ്തകം വായിച്ച് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കുവാനും വളരെ വിഷമമായതുകൊണ്ട് പലരും ഈ പുസ്തകം വായിക്കുന്നത് ഒഴിവാക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏത് വിഷയത്തിലും ശരിയായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് വിഷമമുള്ള അധ്യായങ്ങളും ഭാഗങ്ങളും ഉണ്ടാകാം ഒരു നല്ല പഠിതാവ് ഒരിക്കലും അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയില്ല പരിശ്രമിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത് വെളിപ്പാട് പുസ്തകം അങ്ങനെ തന്നെ പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വെളിപ്പാട് പുസ്തകം പിശാജിൻ്റെ അന്ത്യം വ്യക്തമാക്കുന്ന പുസ്തകമായതുകൊണ്ട് ഒരുപക്ഷെ പിശാജ് അനേകരെ ഇത് വായിക്കാതിരിക്കാനായിട്ട് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാൽ ദൈവം നമുക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് കൊണ്ട് പറയുന്നത് കേൾക്കണം കേട്ടോ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഈ പുസ്തകം വായിക്കാതിരിക്കണമെന്നല്ല വായിക്കണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ട് പറയുകയാണ് ഈ പ്രവചനത്തിൻ്റെ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ ഈ പുസ്തകം വായിക്കുന്നത് വായിച്ച് കേൾപ്പിക്കുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നതൊക്കെ ഒരു ഭാഗ്യാവസ്ഥയാണ് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ആണ് ഈ പുസ്തകം പഠിക്കുന്നവർ ചില കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം ഒന്നാമത് ഇത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടാണ് തലക്കെട്ട് കണ്ടോ യോഹന്നാൻ യോഹനാനുണ്ടായ വെളിപ്പാട് വെളിപ്പാടുകളല്ല വെളിപ്പാടാണ് വെളിപ്പാടുകൾ അല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് യോഹന്നാൻ ഉണ്ടായി ആ വെളിപ്പാട് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ആണ് ഒന്നാം വാക്യം യേശു യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് അപ്പൊ അതുകൊണ്ട് വെളിപ്പാടുകളല്ല പുസ്തകത്തിന്റെ മുകളിൽ വെളിപ്പാടുകൾ എന്നില്ല എന്നുള്ളത് അറിയണം എന്താണ് ആ വെളിപ്പാട് ഒറ്റ കാര്യമാണ് അതെന്താണത് യേശു ക്രിസ്തു ഈ പുസ്തകം യേശുക്രിസ്തുവിനെ ഒരു പുതിയ അളവിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ജയാളിയായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിനെ ഈ പുസ്തകം ജയാളിയാണ് എന്ന് നമുക്ക് പരിചയ പരിചയപ്പെടുത്തുകയാണ് തേജസ് ഉള്ളവനാണ് അവൻ വളരെ ആകർഷകമായിട്ടുള്ള ദൈവപുത്രനാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ യേശുക്രിസ്തുവിനെ ഈ പുസ്തകം എങ്ങനെ വെളിപ്പെടുത്തുന്നു എന്ന് പഠിക്കുന്നവർക്ക് ഏറ്റവും ആവേശം ഉണർത്തുന്നതും ആശ്ചര്യകരവുമായ തേജസ്സുള്ള ജയാളിയായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിക്കും മനസ്സിലായോ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം അന്ത്യകാല സംഭവങ്ങളുടെ വെളിപ്പാടല്ല വെളിപ്പാട് പുസ്തകം കള്ളക്രിസ്തുവിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ ആളുകളൊക്കെ അന്തിക്രിസ്തു എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ അന്ത്യക്രിസ്തു ഇല്ല കള്ളക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു കള്ളക്രിസ്തുവിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാടല്ല അറുന്നൂറ്റി അറുപത്താറിൻ്റെ വെളിപ്പാടല്ല കള്ളപ്രവാചകന്റെ വെളിപ്പാടല്ല മഹോപദ്രപഥത്തിൻ്റെ വെളിപ്പാടല്ല ഉൾപ്രാവടത്തിൻ്റെ വെളിപ്പാടല്ല ആയിരം ആണ്ട് വാഴ്ചയുടെ വെളിപ്പാടല്ല അതൊക്കെ കാണുമായിരിക്കും എന്നാൽ ഈ പുസ്തകം യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ കാണും പക്ഷേ അത് വെളിപ്പെടുത്താൻ വേണ്ടി അല്ല ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ തേജസ്സുള്ള ജയാളിയായ യേശു ക്രിസ്തു മഹത്വവും തേജസ്സും അണിഞ്ഞ് എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി എല്ലാറ്റിനു ജയം പ്രാപിക്കുന്നു തൻ്റെ ശരീരമായ സഭയും ആ ജയത്തിൽ പങ്കാളിയാകുന്നു ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം ഇത് ഞാനിങ്ങനെ പറയുന്നതിനേക്കാളൊക്കെ നല്ലത് പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ച് കേൾക്കുന്നതാണല്ലോ നമുക്കതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വായിക്കുകയാണെങ്കിൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഹല്ലേലുയാ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് അപ്പോൾ ഇതൊക്കെ വേറെ ആരോ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാലിത് അതെല്ലാം ദൈവത്തിനുള്ളതായിട്ട് മാറുന്നു അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലു രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് അത് ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നാൽ അത് ഇതാ ഇവിടെ വെളിപ്പെടുകയാണ് ഇതൊരു നിത്യ സത്യമാണ് വീണ്ടും തുടരുകയാണ് ആറ് ഏഴ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വീണ്ടും ഒരു ഹല്ലേലിയ കാണാം ണാം സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യം അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലുയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യം ഏറ്റിരിക്കുന്നു ഒരു ഒരു കാര്യമെന്ന് ശ്രദ്ധിച്ചേ ഈ ഭൂമിയിൽ ഇതുവരെ ആരായിരുന്നു സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലായിരുന്നു ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്തിന്റെ ദൈവം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് പിശാജാണെങ്കിൽ ഹല്ലേലിയ സർവശക്തിയുള്ള നമ്മുടെ കർത്താവായ ദൈവം രാജ്യത്വം ഏറ്റിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം അടുത്ത വാക്യത്തിൽ പറയാണ് നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു ഇത് മറ്റൊരു നിത്യ സത്യമാണ് പതിനൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ പതിനൊന്ന് പതിനഞ്ച് ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി അപ്പൊ ലോകരാജ്യത്വം ഇതുവരെ വേറൊരാളുടെ കയ്യിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തിരിച്ച് കർത്താവിന്റെ കയ്യിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ജയാളിയായ ക്രിസ്തു എന്ന് പറഞ്ഞത് ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻറെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു ഇനി അവൻ എന്നേക്കും ഒന്നാം അധ്യായത്തിലേക്ക് വന്നാൽ ഇത് ഒന്നാം അധ്യായത്തിൽ ഉണ്ടായിരുന്നു അതാദ്യം വായിക്കാതിരുന്നത് കേട്ടിട്ട് അങ്ങോട്ട് വരാനാ ഒന്നിന്റെ നാല് അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു യോഹന്നാസിയിൽ ഏഴ് സഭകൾക്ക് എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും നിന്നും അവൻ ഇരുന്നവനാണ് ഇരിക്കുന്നവനാണ് വരുന്നവനാണ് എട്ടാം വാക്യത്തിൽ പറഞ്ഞു അവൻ ആൽഫയും ഒമേഗയും ഞാൻ ആൽഫയും ആകുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ മുഖ്യ സന്ദേശം വെളിപ്പാട് പുസ്തകം ഈ സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ മറന്നു പോകരുത് കർത്താവായ യേശു ക്രിസ്തുഹേം അത് ലേഖനങ്ങളിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ക്രിസ്തുവിൽ ഇൻ ഹിം നാം ജയാളികളാണ് അവനിൽ നമുക്കും ജയമുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് പുസ്തകം നമ്മളോട് ജയിക്കാനുള്ള ആഹ്വാനമാണ് നൽകുന്നത് ബി വിക്ടോറിയസ് ജയാളികളാകുക പതിനഞ്ചിൻ്റെ രണ്ട് പതിനഞ്ചാം നം നമുക്കിതിൽ പങ്കാളിത്തം ഉണ്ട് എന്നറിയാനായിട്ട് പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ജയിച്ചവർ അങ്ങനൊരു പ്രയോഗം അവിടെ ഉണ്ട് ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് വളങ്കുകടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു പന്ത്രണ്ടിന്റെ പതിനൊന്ന് എങ്ങനെ ജയിക്കുന്നത് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുമായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജനിച്ചു ജയിച്ചു ജയിച്ചവർ ജയിക്കും ജയിച്ചു എന്നൊക്കെയുള്ള പദങ്ങൾ പതിനേഴ് പതിനാല് ശ്രദ്ധിക്കുക അവർ കുഞ്ഞാടിനോട് പോരാടും താൻ കർത്താതി കർത്താവും രാജാവും ആകോണ്ട് കുഞ്ഞാട് തന്നോടു കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും അവർ കുഞ്ഞാടിനോട് പോരാടും താൻ കർത്താദി കർത്താവും രാജാതി രാജാവുമാകുകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും അപ്പൊ ജയിക്കും ജയാളികളാകണം ക്രിസ്തു ജയിച്ചെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും ജയിക്കണം ആ ജയത്തിൽ പങ്കാളിത്തമുണ്ട് അപ്പം ജയാളിയായ ഒരു ക്രിസ്തുവിനെയും അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ വായിച്ചെടുത്ത് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു കാന്തയും താൻ ഒരുക്കിയിരിക്കുന്നു നമുക്കും ആ ജയത്തിൽ പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് ജയാളികളാകണം എന്നുള്ളൊരു തീരുമാനം വേണം കർത്താവിൻ്റെ കൂടെ ഈ ജയത്തിൽ നമുക്കും ചേർന്ന് നിൽക്കാം ഒരു ഹല്ലേലിയൊക്കെ ഈ ഈ പുസ്തകത്തിൽ ഒരുപാട് ഹല്ലേലിയ കേൾക്കുന്നുണ്ട് ആ ഒരു സന്തോഷത്തിൻ്റെ സന്ദേശമാണ് ഇവിടെ വെളിപ്പെട്ട് കിട്ടുന്നത് എന്നാൽ ഈ പുസ്തകം വേണ്ട തരത്തിൽ പഠിക്കാതെ ഇരിക്കുന്ന പല ആളുകൾക്കും ഈ സന്ദേശത്തിൽ എത്താൻ കഴിയുന്നില്ല ഈ സന്ദേശത്തിൽ എത്താതെ ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന മറ്റ് പല ചെറിയ വിശദാംശങ്ങളിൽ കറങ്ങി സമയം പാഴാക്കി യഥാർത്ഥ സന്ദേശത്തിൽ എത്താതെ പോകുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിക്കാതെ മറ്റു പല കാര്യങ്ങളും ഒക്കെ ഷോർട്ട് സർക്യൂട്ട് പോലെ വേറെ പല കാര്യങ്ങളൊക്കെ കണ്ട് സംതൃപ്തി അടയുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ ഉണ്ട് അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് എന്നും കൂടി അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് അതിൽ വീഴരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുന്നു നമുക്ക് ആരെയാണ് കാണേണ്ടത് നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവനാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനും അവനെ ഒപ്പം വെക്കാനോ അവനൊപ്പം പറയാനോ മറ്റൊരാളും ഇല്ല അപ്പൊ അതുകൊണ്ട് യോഹന്നെ ഇത് വെളിപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നത് യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമ്മളോട് പറയുന്നത് ഇവനെ സൂക്ഷിച്ചു നോക്കുക ഇവനെ ശ്രദ്ധിച്ചു നോക്കുക ഇവനെത്ര മഹാൻ എന്ന് കാണുക നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മഹത്വം യേശുവിൽ വെളിപ്പെട്ടു വരികയാണ് എന്ന് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചിന്ത ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ് എല്ലാ പുസ്തകവും പഠിച്ചപ്പോൾ പ്രധാനപ്പെട്ട ചിന്ത ഞാൻ തരുന്നുണ്ടായിരുന്നു ഈ പുസ്തകത്തിലെ പ്രധാന ചിന്തയും വേണ്ടേ വേണം ഒന്നിൻ്റെ ഒന്ന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് അതാണ് പ്രധാനപ്പെട്ട ചിന്ത പ്രധാനപ്പെട്ട വിഷയം എന്താണ് യേശുക്രിസ്തു തേജസ് ഉള്ളവൻ ജയാളി സകലത്തെയും ജയിച്ചവൻ അങ്ങനെയാണെങ്കിൽ നമുക്കും ഈ ജയത്തിൽ പങ്കാളികളാകാനായിട്ട് ഈ തേജസ് പ്രാപിക്കാനായിട്ട് നഷ്ടപ്പെട്ട തേജസ് പ്രാപിക്കുവാനായിട്ട് ഈ യേശുവിനോട് ചേർന്ന് നിന്ന് ജയാളികളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ആകെ ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത് അത് ആളുകൾ വിഭജിച്ച് പഠിക്കാറുണ്ട് എന്നാൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് അതിനെ വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കാൻ പറ്റും അതിങ്ങനെയാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ രാജാവും പുരോഹിതനുമായ യേശു ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ യേശു സഭകൾക്ക് ശുശ്രൂഷിക്കുന്നതിന്റെ വെളിപ്പാട് ഇങ്ങനെ യേശു സഭകൾക്ക് ശുശ്രൂഷിക്കുന്നു ഒന്നാം അധ്യായത്തിന്റെ എല്ലാത്തിനും ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചും പതിമൂന്നും വാക്യങ്ങൾ വായിക്കാം വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യ ജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ പതിമൂന്നാം വാക്യം തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു അതുകൊണ്ട് രാജാവും പുരോഹിതനുമായ യേശു ഉന്നതനാണ് ഉയർന്നിരിക്കുന്നവനാണ് എന്നാൽ അവൻ സഭകൾക്ക് ശുശ്രൂഷിക്കുന്നു അതിൻ്റെ ഒരു ചിത്രമാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് നാല് അഞ്ച് അധ്യായങ്ങൾ വായിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന തേജസ്കരിക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ വെളിപ്പാടാണ് നമുക്ക് ലഭിക്കുന്നത് അഞ്ചാം അധ്യായത്തിന്റെ ആറാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം അഞ്ചാം ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് സിംഹാസനത്തിന്റെ മധ്യേ അതായത് കുറെക്കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഏഴാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിലുണ്ട് സിംഹാസനത്തിന്റെ മധ്യേ കുഞ്ഞാട് അപ്പൊ സിംഹാസനത്തിൽ ഒരു കുഞ്ഞാട് ഏഴിന്റെ പതിനേഴ് സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് കണ്ടോ അപ്പൊ ഈ കുഞ്ഞാട് കുഞ്ഞാട് എന്നുള്ളത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു പേരാണ് എന്നറിയാമല്ലോ അവൻ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നു അവൻ തേജസ്കരിക്കപ്പെട്ടവനാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളും കൂടെ വായിക്കുമ്പോഴാണ് അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളും അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ഫലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പം ആ ഉയ തേജസ്കരിക്കപ്പെട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവകുഞ്ഞാടിന്റെ വെളിപ്പാടാണ് നാല് അഞ്ച് അധ്യായങ്ങളിൽ ആറ് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയുടെ മുഴുവനും ന്യായാധിപതിയായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഒരു പക്ഷേ അനേകർക്ക് ഇഷ്ടമില്ലാത്തൊരു വെളിപ്പാടായിരിക്കും പക്ഷേ ഈ തേജസ്കരിക്കപ്പെട്ട ജയാളിയായ കർത്താവ് എന്താ നീതിയുള്ള ന്യായാധിപതിയും കൂടിയാണ് അവൻ ഭൂമിയെ ന്യായം വിധിക്കുന്നതിൻ്റെ വെളിപ്പാടാണ് ആറ് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് ആറാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഞങ്ങളുടെ മേൽ വീഴുവിൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ ശ്രദ്ധിച്ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് അവൻ കോപിക്കുന്നു അവന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ ന്യായം വിധിക്കുകയാണ് മനസ്സിലായോ പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളോട് വായിച്ചാൽ പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ സർവശക്തിയുള്ള കർത്താവായ ദൈവമേ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലവും വന്നു നശിപ്പിക്കാൻ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനും ന്യായവിധി അതുകൊണ്ട് ഭൂമിയുടെ മേൽ ന്യായാധിപതിയായിട്ട് വെളിപ്പെടുന്ന യേശു ക്രിസ്തുവിനെയാണ് ആറ് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നത് പത്തൊൻപതാം അധ്യായം നാലാമതായിട്ട് ജയിക്കുന്നവനും രാജാധിരാജാവും കർത്താധി കർത്താവുമായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ വെളിപ്പാട് അതിനേറ്റവും നല്ല വാക്യങ്ങൾ ചിലത് നമ്മൾ വായിച്ചതാണ് പത്തൊൻപതാം അധ്യായത്തിന്റെ ആറാം വാക്യം അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന് എരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലുയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു അപ്പൊ ജയിക്കുന്നവനും രാജാധി രാജാവും കർത്താധികർത്താവുമായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിന്റെ വെളിപ്പാടാണ് പത്തൊമ്പതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള അധ്യായങ്ങളില് സ്വർഗീയ മണവാളനായ യേശു ശത്രുക്കളെ തോൽപ്പിച്ച് അവരെ നീക്കിക്കളഞ്ഞ് തൻ്റെ മണവാട്ടിയായ സഭയെ തേജസ്സുള്ള സ്വർഗീയ നഗരമായ പുതിയ എർസലേമിലേക്ക് പ്രവേശിപ്പിച്ച് നിത്യകാലം മുഴുവൻ അവിടെ വാഴുന്നതിൻ്റെ വെളിപ്പാട് മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ അഞ്ച് വെളിപ്പാടുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു രാജാവും പുരോഹിതനുമായ ഉന്നതനായ ഉയർന്നിരിക്കുന്ന യേശു സഭകൾക്ക് ശുശ്രൂഷിക്കുന്നു അതിൻ്റെ വെളിപ്പാട് സിംഹാസനത്തിലിരുന്ന് വാഴുന്ന തേജസ്കരിക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ വെളിപ്പാട് ഭൂമിയുടെ മുഴുവൻ ന്യായാധിപതിയായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ജയിക്കുന്നവനും രാജാധി രാജാവും കർത്താദി കർത്താവുമായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ വെളിപ്പാട് സ്വർഗീയ മണവാളിനായ യേശു ശത്രുക്കളെ തോൽപ്പിച്ച് ശത്രുക്കളെ നീക്കിക്കളഞ്ഞ് തൻ്റെ മണവാട്ടി സഭയെ തേജസ്സുള്ള സ്വർഗീയ നഗരമായ പുതിയ ഇരിസ്ലൈമിലേക്ക് പ്രവേശിപ്പിച്ച് നിത്യകാലം അവിടെ വാഴുന്നതിൻ്റെ വെളിപ്പാട് ഈ പുസ്തകം എങ്ങനെ വായിച്ചു പഠിച്ചാലും ഈ വെളിപ്പാടുകൾ ആണ് എന്ന് മനസ്സിൽ വെക്കുക ഇനി വേറെ ഏത് തരത്തിൽ നിങ്ങൾ വായിച്ചു പഠിച്ചാലും രക്ഷകനായ യേശുക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയാനും അവൻ്റെ വെളിപ്പാട് പുതിയ പുതിയ അളവുകളിൽ നമുക്ക് ലഭിക്കുവാനുമായിട്ടുള്ളൊരു പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ പുസ്തകത്തിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് ഏഴുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം ഏഴ് തികവിൻ്റെ പൂർണ്ണതയുടെ സംഖ്യയാണല്ലോ ഏഴ് ഭാഗ്യവാന്മാർ ഏഴ് സഭകൾ ഏഴ് നിലവിളക്കുകൾ ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് ആത്മാവും നക്ഷത്രവും ഏഴ് മുദ്രകൾ ഏഴ് കൊമ്പ് ഏഴ് കണ്ണ് ഏഴ് കാഹളങ്ങൾ ഏഴ് ഇടിനാദം ഏഴ് തല ഏഴ് കലശങ്ങൾ ഏഴ് ദൂതന്മാർ ഏഴ് അന്ത്യബാധകൾ ഏഴ് അടയാളങ്ങൾ ഏഴ് കഷ്ടങ്ങൾ ഏഴ് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് ഏഴ് പ്രാവശ്യം ഞാൻ വരും എന്ന് കർത്താവ് പറയുന്നത് ഇങ്ങനെ ഏഴുകളുണ്ട് അല്ല ഏതെങ്കിലും ഒരു ഏഴ് നോക്കാതെ പോകുന്നത് ശരിയാകുമല്ലോ അതുകൊണ്ട് നമുക്ക് ഏഴ് ഭാഗ്യവാന്മാരെയും ഞാൻ ഞാൻ വീണ്ടും വരും എന്ന് കർത്താവ് പറഞ്ഞത് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിടാം ഒന്നിൻ്റെ മൂന്ന് വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾ കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാരെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ഭാഗ്യം ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗ്യവാന്മാർ പതിനാലാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിലാണ് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ മൂന്നാമത്തെ ഭാഗ്യം പതിനാറിന്റെ പതിനഞ്ചിലാണ് നിങ്ങൾ നഗ്നരായി നടക്കാതിരിക്കാനായിട്ട് ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവർ ഭാഗ്യവാന്മാർ അടുത്തത് പത്തൊൻപതിൻ്റെ ഒൻപതിലാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ നമുക്ക് ഇരുപതാം അധ്യായത്തിലേക്ക് വന്നാൽ ഇരുപതിൻ്റെ ആറിൽ ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് നമുക്ക് വായിക്കാം ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു പതിനാലാം ഭാഗ്യത്തിലാണ് ഏഴാമത്തെ ഭാഗ്യം നാം കാണുന്നത് ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് വായിക്കാം ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ ഇങ്ങനെ ഏഴ് ഭാഗ്യവാൻമാരെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ച് പുസ്തകം വെളിപ്പെടുത്തുന്നു ദയവായിട്ട് പഠിക്കുക ഏഴ് പ്രാവശ്യം ഞാൻ വരും ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം രണ്ടാമധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ത്വധൈര്യ സഭയോട് പറഞ്ഞു നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുക ഞാൻ വരും എന്നുള്ള ഭാഗമാണ് നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ അപ്പൊ ഞാൻ വരും മൂന്നിന്റെ മൂന്നിൽ സർദീസിലെ സഭയോട് പറഞ്ഞു ഞാൻ കള്ളനെ പോലെ വരും മൂന്നിന്റെ മൂന്ന് ഞാൻ കള്ളനെ പോലെ വരും ഞാൻ കള്ളനെ പോലെ വരും മൂന്നിന്റെ പതിനൊന്നിൽ ഫിലാദൽഫിയ സഭയോട് പറഞ്ഞു ഞാൻ വേഗം വരുന്നു ഞാൻ വേഗം വരുന്നു ആ പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിലാണ് ഞാൻ കള്ളനെ പോലെ വരും ഭാഗ്യവാന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നഗ്നായി നടക്കാതിരിക്കാൻ ഉടുപ്പ് സൂക്ഷിക്കണം ജാഗരിക്കണം കാരണം ഞാൻ കള്ളനെ വരും ഞാൻ കള്ളനെ പോലെ വരും ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മൂന്ന് പ്രാവശ്യം അത് നമുക്ക് വായിക്കാം ഇരുപത്തിരണ്ടിന്റെ ഏഴ് ഞാൻ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന് ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ആ ഇരുപതാം വാക്യത്തിലും പറഞ്ഞു അതെ ഞാൻ ഞാൻ വേഗം വേഗം വരുന്നു വരുന്നു ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ എന്ന് ചെയ്യുന്നു വായിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ എന്ന് എനിക്കൊരു സംശയം വേദപുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് ഏത് വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം എടുത്തെടുത്ത് പറയുകയാണെന്ത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു കർത്താവ് വേഗം നമ്മെ ചേർക്കുവാൻ വരുന്നു എന്നുള്ള പ്രത്യാശയോടെയാണ് ബൈബിൾ അവസാനിക്കുന്നത് അങ്ങനെ അവസാനിപ്പിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു പുസ്തകമോ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഞാൻ വേഗം വരും ഞാൻ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു നിങ്ങളുടെ ഹൃദയം ഞാൻ കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിയും എന്നിലും വിശ്വസിപ്പീൻ ഈ വലിയ ഭാഗ്യകരമായ പ്രത്യാശ സഭയ്ക്കുണ്ട് തിരഞ്ഞെടുത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സഭയ്ക്കുള്ളത് ഭാഗ്യകരമായ ഒരു പ്രത്യാശ അത് മൂന്ന് പ്രാവശ്യം ഉറപ്പിച്ചിട്ടാണ് ബൈബിൾ അവസാനിക്കുന്നത് കർത്താവ് വരും ഒന്നാം വരവിൽ ഇതുപോലെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നവൻ വന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ആ വരവും പ്രവചിച്ചിട്ടുണ്ട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ ചേർക്കാൻ വരും ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു അതേ ഞാൻ വേഗത്തിൽ വരുന്നു എന്ന് അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ യോഹനാന പോസ്വലും പ്രതികരിച്ചതുപോലെ നമുക്കും പ്രതികരിക്കാം ആമേൻ കർത്താവേ കർത്താവ് യേശുവേ മലയാണമേ എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ അവനില് ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഈ ഒരു അനുഭവത്തിൽ പോകുവാൻ ഈ പഠനം നമ്മളെ സഹായിക്കട്ടെ ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പുസ്തകത്തിൽ നിറച്ച അടയാളങ്ങളാണ് അല്ലേ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് ഈ അടയാളങ്ങൾ എന്ന് ചോദിച്ചാൽ അതൊരു ആത്മീയ ഗൂഢഭാഷ സ്പിരിച്വൽ കോഡാണ് അത് കാലഹരണപ്പെടാത്ത ഭാഷയാണ് ഭാഷയ്ക്ക് കാലഹരണമുണ്ട് എന്നാൽ അടയാള ഭാഷ ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല ഇത് അറിവും മൂല്യവും ഇൻഫർമേഷൻ ആൻഡ് വാല്യൂസ് ഒരേപോലെ നമുക്ക് നൽകുന്നതാണ് മൃഗം എന്നുള്ള പ്രയോഗം വേശ്യ എന്നുള്ള പ്രയോഗമൊക്കെ നോക്കുക അതിനകത്ത് ഇൻഫർമേഷനുണ്ട് അതേസമയം തന്നെ മൂല്യവും ഉണ്ട് ഈ അടയാളങ്ങൾ വേദപുസ്തകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട് പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് മുന്നൂറിലധികം അടയാളങ്ങൾ ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്ന് ആവഹിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മെയിൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ലിങ്കിൽ കയറി നിങ്ങൾ നോക്കുക അതുകൊണ്ട് ഇതിനു മുമ്പുള്ള അറുപത്തഞ്ച് പുസ്തകങ്ങളും പരിചയിച്ച ഒരാൾക്ക് മാത്രമേ ശരിയായിട്ട് വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ആദ്യം കയറി എന്ത് പഠിക്കരുത് വെളിപ്പാട് പഠിക്കരുത് അക്രമത്തിൽ പഠിച്ചു വരികയാണെങ്കിൽ ഇതിനു മുമ്പുള്ള അറുപത്തഞ്ച് പുസ്തകങ്ങളിൽ നിന്ന് മുന്നൂറിലധികം അടയാളങ്ങൾ എടുത്ത് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ പഠിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം ഈ പുസ്തകം പഠിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു വാക്യം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യമാണ് ഒന്ന് പത്തൊൻപത് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ കയ്യിൽ കണ്ട ഏഴ് നക്ഷത്രത്തിൻ്റെ മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക ഈ പുസ്തകം പഠിക്കാനുള്ള വ്യക്തമായ ഒരു രൂപരേഖ ഈ വാക്യത്തിലുണ്ട് നീ കണ്ടത് ഇപ്പോഴുള്ളത് ഇനി സംഭവിക്കുവാനിരിക്കുന്നത് അപ്പൊ പുസ്തകത്തെ മൂന്നായിട്ട് വിഭജിക്കാം എന്ന് വ്യക്തം ഒന്നാം അധ്യായമാണ് നീ കണ്ടത് എന്താ കണ്ടത് തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു പലസ്തീനിൽ കൂടി നടന്ന യേശു അല്ല പത്മോസിൽ വെച്ച് യോഹന്നാൻ വെളിപ്പെട്ട് കിട്ടിയത് തേജസ്കരിക്കപ്പെട്ട യേശു അതാണ് നീ കണ്ടത് ഞാൻ എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണേണ്ടതിന് ഞാൻ തിരിഞ്ഞപ്പോൾ നിങ്ങൾ ദയവായിട്ട് വായിക്കുക തിരിഞ്ഞപ്പോൾ കണ്ടത് പത്മോസിൽ നടന്ന യേശുവിനെ അല്ല തികച്ചും വ്യത്യസ്തനായ തേജസ്കരിക്കപ്പെട്ട മഹത്വം അണിഞ്ഞ അല്ലേ ജയാളിയായ ഒരു യേശുവിനെയാണ് കണ്ടത് അതാണ് ഒന്നാം അധ്യായം രണ്ട് മൂന്ന് അധ്യായങ്ങൾ ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ളത് എന്താണത് സഭയുടെ തലയായ കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ ഏഴ് സഭകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളൊക്കെയാ പക്ഷേ അത് പറയാൻ അർഹതയുള്ള സഭയുടെ തലപ്പത്തിരിക്കുന്ന യേശുവിനെ അവിടെ കാണുന്നത് മനസ്സിലായോ ഓരോ സഭയ്ക്കും അങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ ആരാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതാണ് സഭയുടെ തലയായ കർത്താവായ യേശു ക്രിസ്തു അവനാണ് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ വെളിപ്പെടുന്നത് അല്ലാതെ അത് പഠിക്കുന്ന ആളിലൊക്കെ സഭയെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടിയെന്നല്ല പറയേണ്ടത് സഭയുടെ തലയായ ക്രിസ്തുവാണ് അവിടെ വെളിപ്പെടുന്നത് നാലു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്താ ഇനി സംഭവിക്കാനിരിക്കുന്നത് ശത്രുക്കളെ എല്ലാം തോൽപ്പിച്ച് ജയാളിയായി ജയിച്ച് തേജസ്സോടെ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തു അപ്പം കണ്ടത് തേജസ്സുള്ള യേശുവിനെയാണ് കണ്ടത് അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് സഭയുടെ തലയായ ക്രിസ്തുവിനെയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശത്രുക്കളെ തോൽപ്പിച്ച് ജയാളിയായി മടങ്ങി വരുന്ന തേജസ്സുള്ള ക്രിസ്തു അതാണ് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഇപ്പം ഈ ഈ മൂന്ന് ഭാഗങ്ങളിൽ ഇനി സംഭവിക്കാനിരിക്കുന്നതാണ് അല്പം വിഷമമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പഠിക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് സഭയുടെ ഉൾപ്രാപണം പിന്നെ നാല് അഞ്ച് അധ്യായങ്ങളിൽ സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ സിംഹാസന മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക ചെയ്യുന്നത് അതേസമയം ആറു മുതൽ പത്തൊൻപത് വരെയുള്ള അധ്യായങ്ങളിൽ ഭൂമിയിൽ മഹോപദ്രവം നടക്കുന്നു ഏഴ് വർഷക്കാലം അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ മൂന്നര വർഷം അവസാനത്തെ മൂന്നര വർഷം അതിൻ്റെ മധ്യഭാഗം ആറു മുതൽ ഒൻപത് വരെയുള്ള അധ്യായങ്ങളിൽ ആദ്യത്തെ മൂന്നര വർഷമാണ് പത്ത് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിൽ മധ്യഭാഗം പ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അവസാനത്തെ മൂന്നര വർഷം ഇരുപതാം അധ്യായത്തിൽ യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ പുതിയ ആകാശം പുതിയ ഭൂമി നിത്യത ഇതാണ് ചുരുക്കത്തിൽ ഈ പുസ്തകം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ട് അധ്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ അധ്യായങ്ങൾ ഓരോന്നിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടെ പരിശോധിക്കുന്നത് നമുക്ക് ഈ പുസ്തകം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായകമാകുമെന്നുള്ളത് വേണമെങ്കിൽ പുസ്തക വിഭജനം അധ്യായ അടിസ്ഥാനത്തിൽ എന്ന് പറയാം അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് തേജസ് ഉള്ള യേശു വെളിപ്പെടുന്നതാണ് ഒന്നാം അധ്യായത്തിലെ വിഷയം രണ്ട് മൂന്ന് അധ്യായങ്ങൾ ക്രിസ്തു സഭയുടെ തലയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ക്രിസ്തുവും ഏഴ് സഭകളും ഏതൊക്കെയാണ് സഭകൾ എന്ന് ചോദിച്ചാൽ എഫ് എസോസിലെ സഭ സ്മുറിനയിലെ സഭ പെർഗമാസിലെ സഭ ദ്വേധൈര്യയിലെ സഭ സർദീസിലെ സഭ ഫിലാദൽഫിയയിലെ സഭ ലവോദിക്കയിലെ സഭ ഈ സഭകൾക്കുള്ള സന്ദേശത്തിൽ കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കർത്താവ് അറിയുന്നതായിട്ട് പറയുന്നുണ്ട് ഹൗ ഇറ്റ് ഈസ് ഫങ്ഷനിങ് എന്നുള്ളത് അവരെ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട് കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം എടുത്ത് പറയുന്നുണ്ട് കുറ്റമുള്ള സഭകൾ മാനസാന്തരപ്പെടുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നിട്ട് അവർക്ക് ഒരു പ്രബോധനം കൊടുക്കുന്നുണ്ട് മാനസാന്തരപ്പെട്ടാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വരുന്ന ശിക്ഷ എന്താണെന്നും പറയുന്നുണ്ട് ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നും അവസാനമായിട്ട് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും പറയുന്നുണ്ട് ഈ സഭകളുടെ അവസ്ഥകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ശരിയായിട്ട് പ്രവർത്തിച്ച രണ്ട് സഭകളെ നമുക്ക് കാണാം സ്മുറിനയും ഫിലദയും അൻപത് ശതമാനം ശരിയായിട്ട് പ്രവർത്തിച്ച എഫ് എസ് ഒ സഭ ബർഗമാ സഭ ത്യധൈര സഭ ഒന്നും ശരിയാകാതെ കിടന്ന രണ്ട് സഭകളാണ് സർദീസും ലവോദിക്കയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ ദയവായിട്ട് ലിങ്കിൽ കയറി കാണുക നാല് അഞ്ച് അധ്യായത്തിൽ സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും ആ സിംഹാസനത്തിന് മുമ്പിൽ ആരാധന നടക്കുന്നതും ആണ് നാം കാണുന്നത് എന്നാൽ ആരാധനാ മധ്യേ ഏഴ് മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിനോട് ബന്ധപ്പെട്ടാണ് ആറ് മുതലുള്ള അധ്യായങ്ങൾ വരുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സ്വർഗത്തിലെ ആരാധനയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാലാം അധ്യായത്തിൽ സൃഷ്ടിതാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ രക്ഷിതാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത് ഈ ആരാധന ആത്മാവിൽ ആണ് നടക്കേണ്ടത് എങ്ങനെ ആത്മാവിൽ ആരാധിക്കണം എന്താണ് ആരാധനയുടെ ഫോക്കസ് ഈ കാര്യങ്ങളൊക്കെ ഈ രണ്ട് അധ്യായങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആറാം അധ്യായത്തിൽ ഏഴ് മുദ്രയാൽ മുദ്രയിടപെട്ടൊരു പുസ്തകം വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പുസ്തകത്തിലെ ഏഴ് മുദ്രകൾ കുഞ്ഞാട് തുറക്കുന്നതാണ് ആറാം അധ്യായത്തിലെ വിഷയം ആദ്യത്തെ നാല് മുദ്രകൾ തുറക്കുമ്പോൾ നാല് കുതിരകളെയാണ് നാം കാണുന്നത് വെള്ള നിറമുള്ള കുതിര ചുവന്ന നിറമുള്ള കുതിര കറുത്ത നിറമുള്ള കുതിര മഞ്ഞ നിറമുള്ള കുതിര അതിനുശേഷം അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ കാണുന്നു ഒരു ഭൂകമ്പം കാണുന്നു പിന്നീട് ഒരു നിശബ്ദത ഇങ്ങനെയാണ് ഏഴ് മുദ്രകൾ തുറന്നപ്പോൾ സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുവാൻ കർത്തവ യേശുക്രിസ്തു അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് മത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് ഇതിനെ തട്ടിച്ചു നോക്കണം അപ്പോൾ വെള്ള കുതിര കള്ളക്രിസ്തുവാണ് ചുവന്ന കുതിര യുദ്ധമാണ് കറുത്ത കുതിര ക്ഷാമമാണ് മഞ്ഞ കുതിര മരണമാണ് എന്ന് വ്യക്തമാകും അർക്കപ്പെട്ട ആത്മാക്കൾ രക്തസാക്ഷിത്വത്തെയാണ് കാണിക്കുന്നത് ഭൂകമ്പം അധർമ്മത്തിൻ്റെ വ്യാപനത്തെയും നിശബ്ദത ഒന്നിൽ നടടുത്തതിലേക്ക് പോകുന്നതിനെയുമാണ് കാണിക്കുന്നത് അതാണ് ആറാം അധ്യായം ഏഴാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ദൈവം മുദ്രയിട്ട ആളുകളുടെ ഒരു കണക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മുദ്രകൾ തുറന്നപ്പോൾ ന്യായവിധികളുണ്ടായി ആ ന്യായവിധികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കണം അതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ഏഴാം അധ്യായം നമ്മളോട് പറയുന്നു രണ്ടു കൂട്ടം ആളുകളാണ് മുദ്ര ഇട്ടവരായിട്ട് നാം കാണുന്നത് ഒന്ന് യഹൂദന്മാർ മറ്റേ ജാതികൾ യഹൂദന്മാരെ ഭൂമിയിലും ജാതികൾ സഭയിലുള്ളവരായത് കൊണ്ട് സഭ എടുക്കപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിലും ഇരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ഏതാണെങ്കിലും ആരാധിക്കുന്നതും നാം കാണുന്നുണ്ട് ഏഴാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അവരാരാധിക്കുകയായിരുന്നു എന്നുള്ളത് അറിയുന്നതിനായിട്ട് ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കിൽ തിരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു അവിടെയാണ് ആരാധന പതിനഞ്ച് പതിനാറ് വാക്യങ്ങളോട് വായിക്കുമ്പോൾ അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആ വായിക്കാം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും ഇനി അവർക്ക് വിശക്കയില്ല ദാഹിക്കുകയും വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും അപ്പൊ ദൈവം മുദ്രയിട്ടവരെയാണ് ഏഴാം അധ്യായം വെളിപ്പെടുത്തുന്നത് എട്ട് ഒൻപത് അധ്യായങ്ങളിൽ ഏഴ് ദൂതന്മാർക്ക് ഏഴ് കാഹളങ്ങൾ ലഭിക്കുന്നു അവർ കാഹളങ്ങൾ ഊതുമ്പോൾ വിവിധ ന്യായവിധികൾ നടക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ന്യായവിധി എവിടെയൊക്കെയാണ് വെളിപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഭൂമിയിൽ രണ്ടാമത് സമുദ്രത്തിൽ മൂന്നാമത് നദികളിൽ നാലാമത് ആകാശത്തിൽ അഞ്ചാമത് അഗാധകോപം തുറക്കുകയും പല വ്യാധികൾ ആളുകൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു ആറാമതായിട്ട് യുഫ്രട്ടീസ് നദീതീരത്ത് കെട്ടിയിട്ടിരുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുന്നു ഒരു സൈന്യം പുറപ്പെട്ടു വരുന്നു ഏഴാമതായിട്ട് ജാതികൾ കോപിക്കുന്നു ഈ കാര്യങ്ങളാണ് എൻ്റെ ഡീറ്റെയിൽസ് എൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ ലിങ്കിൽ കയറി ബൈബിൾ സർവേ ക്ലാസ് കേൾക്കാൻ ഞാൻ നിങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് മഹോപദ്രവത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് പത്ത് പതിനൊന്ന് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പത്ത് പതിനൊന്ന് അധ്യായങ്ങൾ സാക്ഷ്യത്തിൻ്റെ സമയമാണ് മൂന്ന് ആളുകൾ സാക്ഷ്യം അല്ലെങ്കിൽ മൂന്ന് ഗ്രൂപ്പ് സാക്ഷ്യങ്ങൾ പറയുന്നതായിട്ടാണ് നാം കാണുന്നത് ഒന്നാമത് ബലവാനായ ദൂതൻ പത്താം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നോക്കിയാൽ ബലവാനായ ദൂതൻ എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയും ആരാണ് സാക്ഷ്യം എന്തായിരുന്നു എന്നെല്ലാം അവിടെ ഉണ്ട് രണ്ടാമത് പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ രണ്ട് പ്രത്യേക സാക്ഷികളെ നമുക്ക് കാണാം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഇരുപത്തിനാല് മൂപ്പന്മാരെ പതിനൊന്നിന്റെ പതിനാറിൽ കാണാം അപ്പൊ സാക്ഷ്യം ആരൊക്കെയാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ബലവാനായ ദൂതൻ രണ്ട് പ്രത്യേക സാക്ഷികൾ മൂപ്പന്മാർ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അഗൈൻ ലിങ്ക് ഉപയോഗിക്കുക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളിൽ പിശാചിന്റെ തൃത്വമാണ് നമ്മൾ കാണുന്നത് സർപ്പം കള്ളപ്രവാചകൻ കള്ളക്രിസ്തു സർപ്പം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നമുക്കൊന്ന് വായിക്കാം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം തീ നിറമുള്ള ഒരു മഹാസർപ്പം കള്ളപ്രവാചകൻ പറയുന്നത് സമുദ്രത്തിൽ നിന്ന് കയറിയ മൃഗമാണ് പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ആ മൃഗത്തെ നമുക്ക് കാണാം അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഇത് കള്ളപ്രവാചകൻ മൃഗ സ്വഭാവം കൊണ്ടാണ് ആ മൃഗമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നത് പതിമൂന്നിന്റെ പതിനൊന്നിലാണ് ക്രിസ്തു അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കയറിയ മൃഗത്തെ നമ്മൾ കാണുന്നത് മൃഗീയ സ്വഭാവമുള്ള ഒരാളാണ് ഭരിക്കാനായിട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് മൃഗം എന്ന് ചിത്രീകരിച്ചത് പതിമൂന്ന് പതിനൊന്നു മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്ന് പോലെ സംസാരിച്ചു അപ്പൊ അവിടെ നമുക്ക് പിശാചിന്റെ തൃത്വം കാണാം മുൻപോട്ട് പോകുമ്പോൾ പതിനാല് പതിനഞ്ച് അധ്യായങ്ങളില് ജയത്തിന്റെ ഘോഷം കാരണം ഇവരെല്ലാം പരാജയപ്പെടുത്തി കർത്താവ് ജയാളിയായിട്ട് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് സ്വർഗത്തിന് മനസ്സിലായപ്പോൾ സ്വർഗത്തിൽ ജയത്തിൻ്റെ ഘോഷം നടക്കുന്നതായിട്ടാണ് പതിനാല് പതിനഞ്ച് അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ ഘോഷത്തിൽ പങ്കെടുത്ത ഒന്നാമത്തെ കൂട്ടം ആളുകൾ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലുണ്ട് മുദ്രയേറ്റ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരാണ് പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന പേർ നിൽക്കുന്നത് കണ്ടു അവരാണ് ആദ്യം ജയത്തിന്റെ ഘോഷം മുഴക്കിയത് രണ്ടാമത് വിവിധ ദൂതന്മാർ പതിനാലാമധ്യായത്തിന് ആറ് എട്ട് ഒൻപത് പതിനഞ്ച് പതിനേഴ് വാക്യങ്ങൾ നോക്കിയാൽ ഓരോ ദൂതന്മാർ ജയത്തിന്റെ ഘോഷം മുഴക്കുന്നത് കാണാം മൂന്നാമത് ജയിച്ചവർ പതിനഞ്ചിന്റെ രണ്ട് ജയിച്ചവർ വീണകൾ പിടിച്ചുകൊണ്ട് അപ്പൊ ഈ മൂന്ന് ഗ്രൂപ്പ് ആളുകളാണ് നൂറ്റി നാല്പത്തിനാലായിരം പേര് ദൂതന്മാര് ജയിച്ചവർ നമുക്ക് പതിനഞ്ചിന്റെ രണ്ട് ജയിച്ചവരെ കുറിച്ചൊന്ന് വായിക്കാം കളർന്ന പളുങ്കുകടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു എന്നാൽ ഈ ജയിച്ചവരുടെ ഘോഷം നടക്കുന്ന മുമ്പോൾ തന്നെ ഈ മഹോപദ്രവത്തിന്റെ അവസാന പാദത്തിൽ അവസാനത്തെ മൂന്നര വർഷ കാലഘട്ടത്തിൽ നടക്കാനായിട്ടുള്ള ന്യായവിധികളുണ്ട് അതാണ് പതിനാറാം അധ്യായത്തിൽ നാം കാണുന്നത് ഏഴ് ദൂതന്മാർക്ക് ഏഴ് കലശങ്ങൾ ലഭിക്കുന്നു ആ കലശങ്ങൾ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന ന്യായവിധികളാണ് കലശ ന്യായവിധികൾ എന്ന് വേണമെങ്കിൽ പറയാം പതിനാറാം അധ്യായം അത് ഒഴിച്ച സ്ഥലങ്ങളും നടന്ന കാര്യങ്ങളും നോക്കിയാൽ കാഹളം ഊതിയപ്പോൾ ഉണ്ടായ അതേ ന്യായവിധികൾ തന്നെയാണ് എട്ട് ഒൻപത് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത് കലശങ്ങൾ ഒഴിച്ചത് ഭൂമിയിൽ സമുദ്രത്തിൽ നദികളിൽ ആകാശത്തിൽ പിന്നീട് വ്യാധികളുണ്ടാകുന്നു കിഴക്കെന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങുന്നു ഭൂകമ്പം ഉണ്ടാകുന്നു ഇത്രയായപ്പോൾ ന്യായവിധികളൊക്കെ തീർന്നത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം എട്ട് ഒൻപത് അധ്യായങ്ങളും പതിനാറാം അധ്യായങ്ങളും ഒരേ സ്ഥലത്ത് തന്നെയാണ് കാഹളനായ വിധിയും കലശന്യായ വിധിയും പതിച്ചത് ഒരേ റിസൾട്ടാണ് ഉണ്ടായെന്നുള്ളത് ഓർക്കുക പതിനാറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം നമുക്ക് വായിക്കാം സംഭവിച്ചു തീർന്നു അപ്പോഴാണ് ന്യായവിധിയെല്ലാം തീരുന്നത് ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു അപ്പോൾ സംഭവിച്ചു തീർന്നു സംഭവിച്ചത് ന്യായവിധികൾ സംഭവിച്ച് തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു അപ്പം പൊതുവായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെ തീരുകയാണ് എന്നാൽ പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് തകർക്കുന്ന ഒരു രാജരാജനെ കാണാം അവിടെ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളെ തകർക്കുന്നതായിട്ടാണ് പതിനേഴാം അധ്യായത്തിൽ മനുഷ്യനിർമ്മിത മത സംവിധാനത്തെ കർത്താവ് ന്യായം വിധിച്ച് തകർത്ത് കളയുന്നു പതിനേഴിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ അതിനെ ഒരു ഒരടയാളമായിട്ട് ചിത്രീകരിക്കുന്നത് മഹതിയാം ബാബിലോൺ എന്നാണ് പതിനേഴിൻ്റെ രണ്ട് പെരുവെള്ളത്തിൻ്റെ മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവൻ എൻ്റെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ അവട്ട് വായിച്ചാൽ മഹദിയാം ബാബിലോൺ പതിനെട്ടാം അധ്യായത്തിൽ മനുഷ്യനിർമ്മിതമായ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സംവിധാനങ്ങളെല്ലാം ന്യായം വിധിച്ച് തച്ചുടയ്ക്കപ്പെടുന്നു തകർക്കപ്പെടുന്നു അതിനെ മഹാനഗരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ നിന്ന് ഇറങ്ങുന്നത് കണ്ടു അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് വീണുപോയി മഹതിയാം ഭാവിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു നിങ്ങൾ വായിച്ചാൽ ഒരു മഹാനഗരത്തെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ മനുഷ്യനിർമ്മിതമായ മതസംവിധാനത്തെയും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സംവിധാനങ്ങളെയെല്ലാം പിശാജ് ഈ വഴികളിൽ കൂടിയാണ് ലോകരാജ്യത്വം പിടിച്ചടക്കി വെച്ചിരുന്നത് അതിനെല്ലാം തകർത്ത് കളയുന്നു അതുകൊണ്ടാണ് തകർക്കുന്ന രാജരാജൻ പത്തൊൻപത് ഇരുപത് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അഞ്ച് സുപ്രധാന സംഭവങ്ങളാണ് നാം കാണുന്നത് സ്വർഗം ഒന്നാമത് സ്വർഗം സന്തോഷിക്കുന്നു രണ്ടാമത് യേശു രാജാവായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു മൂന്നാമത് ആയിരമാണ്ട് വാഴ്ച സഹസ്രാബ്ദ വാഴ്ച നടക്കുന്നു ഈ സമയത്ത് സാത്താനെ ബന്ധിച്ചിരിക്കുകയായിരിക്കും ആ ആ ആ സമയത്താണ് ഒന്നാം പുനരുദ്ധാനം നടക്കുന്നത് പിന്നീട് സാത്താനെ വിടുമ്പോൾ നാലാമത്തെ സംഭവം സാത്താൻ മത്സരിക്കുന്നു എന്നാൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവനെ നശിപ്പിച്ച് കളയുന്നു അവസാനമായിട്ട് അന്ത്യന്യായ വിധി ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് രണ്ടാം പുനരുദ്ധാനവും അന്ത്യനായവും അപ്പോൾ ഈ അഞ്ച് സംഭവങ്ങളാണ് പത്തൊൻപത് ഇരുപത് അധ്യായത്തിലുള്ളത് സ്വർഗം സന്തോഷിക്കുന്നു യേശു മടങ്ങി വരുന്നു ആയിരം ആണ്ട് വാഴ്ച നടക്കുന്നു സാത്താൻ മത്സരിക്കുന്നു കർത്താവ് അന്ത്യന്യായവിധി നടത്തുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ എല്ലാം പുതിയതാക്കപ്പെടുക ചെയ്യുന്നത് ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്തൊക്കെയാണ് പുതിയതായത് പുതിയ ആകാശം പുതിയ ഭൂമി പുത്തൻ എരിശലയം ഈ പുത്തൻ എരിശലേയും പട്ടണത്തിൽ ആരാണ് എത്തിച്ചേരുന്നത് അവിടുത്തെ പൗരന്മാരുടെ പ്രത്യേകത എന്താണ് എന്ന് നാം പഠിച്ചു അല്ലെങ്കിൽ അദ്ധ്യായത്തിൽ നമുക്കത് കാണാം ഒന്നാമത് അവർ ദൈവത്തിൻ്റെ ജനമാണ് രണ്ടാമത് അവര് സംതൃപ്തരാണ് മൂന്നാമത് അവര് ജയിച്ചവരാണ് പുത്തൻ എം നഗരത്തിന്റെ സ്വഭാവം എന്താണെന്ന് നോക്കുമ്പോൾ അത് വിശുദ്ധമാണ് സ്വർഗീയമാണ് ദൈവ തേജസ് ഉള്ളതാണ് ഇരുപത്തി ഒന്നിന്റെ പത്തിൽ നമുക്ക് അത് വായിക്കാൻ സാധിക്കും ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ആദ്യം നമുക്ക് വായിക്കാം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല ഇനി പത്താം വാക്യം വായിക്കാം അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യരുസലേം എന്ന വിശുദ്ധ നഗരം വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ നഗരം ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്ന നഗരം കണ്ടോ വിശുദ്ധ നഗരം സ്വർഗീയ നഗരം ദൈവ തേജസ് ഉള്ള നഗരം ഈ നഗരത്തിൽ എത്തിച്ചേരുന്ന ആളുകള് ദൈവത്തിന്റെ ജനം സംതൃപ്തിയുള്ളവർ ജയിച്ചവർ ഇത് അല്ലെങ്കിൽ ബൈബിള് തന്നെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നതായിട്ടാണ് ഇരുപത്തിരണ്ടാം അധ്യായം നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നത് എന്തൊക്കെയാണ് വെല്ലുവിളി ഒന്ന് ഈ വചനം പ്രമാണിക്കുക ദൈവത്തിന്റെ വചനം നിരന്തരം പ്രമാണിക്കണം രണ്ട് കർത്തൃ കർത്തൃശുശ്രൂഷയിൽ തുടരുക ഇടയ്ക്കിട്ടിട്ട് പോകാൻ പാടില്ല മൂന്ന് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക നാല് കർത്താവിൻ്റെ വരവിനായി നോക്കി കാത്തിരിക്കുക ആമീൻ കർത്താവെ വരണമേ ആമീൻ കർത്താവേശുവെ വരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെയാണ് അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകം പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവങ്ങളുടെ ക്രമം എങ്ങനെയായിരിക്കും ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏഴ് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് അത് ഞാൻ പറയാം ഒന്ന് ഉൾപ്രാപണം ഇനി ഒന്നാമത് സംഭവിക്കാനുള്ളത് സഭ എടുക്കപ്പെടുന്നു ഉൾപ്രാപണം ഉൾപ്രാപണം സഭ പ്രാപിച്ചു കഴിയുമ്പോൾ ഭൂമിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് മഹോപദ്രവം അതാണ് രണ്ടാമത്തെ സംഭവം മഹോപദ്രവം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ആദ്യത്തെ മൂന്നര വർഷം അവസാനത്തെ മൂന്നര വർഷം ഇടയ്ക്കൊരു ഇടവേളയും ഉണ്ട് അത് ഈ അധ്യായങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉൾപ്രാവണം മഹോപദ്രവം മൂന്നാമതാണ് യേശു മടങ്ങി ഭൂമിയിലേക്ക് രാജാവായിട്ട് വരുന്നത് വന്നു കഴിഞ്ഞാൽ നാലാമത്തെ സംഭവം ആയിരം ആണ്ട് വാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച അഞ്ചാമത് അന്ത്യന്യായവിധി അന്ത്യന്യായവിധി കഴിഞ്ഞാൽ ആറാമത് തീപ്പൊയുക ഏഴാമത് നിത്യത പുതിയ ആകാശവും പുതിയ ഭൂമിയും തോർത്തിരിക്കുക ഉൾപ്രാവണം മഹോപദ്രവം യേശുവിൻ്റെ മടങ്ങിവരവ് ആയിരം ആണ്ട് വാഴ്ച അന്ത്യനായ വിധി തീ നിത്യത പുതിയ ആകാശം പുതിയ ഭൂമി അപ്പൊ ഇങ്ങനെയാണ് ഈ വെളിപ്പാട് പുസ്തകം നാം ഗ്രഹിക്കേണ്ടത് ഈ പഠനം അവസാനിപ്പിക്കുന്നതിനായിട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ സവിശേഷതകൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ ചില പ്രത്യേക സവിശേഷതകൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഒന്ന് ഇത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പുസ്തകമാണ് എ ക്രൈസ് ബുക്ക് ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യമാണ് ആധാരം ഒന്നിന്റെ ഒന്ന് ക്രിസ്തുവിന്റെ വെളിപ്പാട് സോ ക്രിസ്തു കേന്ദ്രീകൃതമായ പുസ്തകം രണ്ട് മുദ്ര ഇടപെടാത്ത ചില പുസ്തകങ്ങളൊക്കെ പണ്ട് മുദ്ര ഇടപെട്ടതായിരുന്നു എന്നാൽ ഈ പുസ്തകം മുദ്ര ഇടപെടാതെ തുറന്ന ഒരു പുസ്തകം ഓപ്പൺ ബുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് ഈ പ്രവചനം മുദ്രടരുത് അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് അപ്പൊട്ട് പൂട്ടിവയ്ക്കാത്ത തുറന്ന പുസ്തകം മൂന്ന് നേരത്തെ പറഞ്ഞല്ലോ അടയാളങ്ങൾ നിറഞ്ഞ പുസ്തകം എ ബുക്ക് ഫിൽഡ് വിത്ത് സിംബൽസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലും പതിനഞ്ചിന്റെ ഒന്നിലും ഒക്കെ ഞാൻ അടയാളം കണ്ടു അടയാളം കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാട് മണവാട്ടി മഹ്തിയാമ്പാബ്ലോൺ മഹാനഗരം ഇതെല്ലാം അടയാളങ്ങളാണ് പന്ത്രണ്ടിന്റെ ഒന്ന് സ്വർഗത്തിൽ അടയാളങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകം നാലാമതായിട്ട് ഇതൊരു പ്രവചന പുസ്തകമാണ് ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിലും ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഏഴ് പത്തൊമ്പത് വാക്യങ്ങളിലും ഈ പ്രവചനത്തിന്റെ എന്ന പ്രയോഗം നമുക്ക് കാണാം അതുകൊണ്ട് ഇതൊരു പ്രവചന പുസ്തകമാണ് ഒന്നിന്റെ മൂന്ന് മാത്രം നമുക്ക് വായിക്കാം ഈ പ്രവചനത്തിന്റെ വാക്കുകളെ അപ്പം ഇതൊരു പ്രവചന പുസ്തകമാണ് എന്ന് ഓർക്കുക ഇത് അനുഗ്രഹങ്ങളുടെ പുസ്തകമാണ് അഞ്ചാമതായിട്ട് എ ബുക്ക് വിത്ത് ബ്ലെസിംഗ് ഭാഗ്യവാന്മാർ നമ്മൾ പല ഭാഗ്യവാന്മാരെ കുറിച്ച് കണ്ടല്ലോ ഒന്നിന്റെ മൂന്ന് തന്നെ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭാഗ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാരുടെ പുസ്തകമാണ് അനുഗ്രഹങ്ങളുടെ പുസ്തകമാണ് ഈ പുസ്തകം ആറാമതായിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം റെലവൻ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ കാരണം ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മൂന്ന് ഇരുപത്തിരണ്ടിന്റെ പത്ത് വാക്യങ്ങളിലൊക്കെ പറയുന്നു ഞാൻ വേഗം വരുന്നു സമയം അടുത്തിരിക്കുന്നു ഒന്നിന്റെ ഒന്ന് മാത്രം നമുക്ക് വായിക്കാം വേഗത്തിൽ വേഗത്തിൽ സംഭവിക്കാനുള്ളത് മൂന്നാം വാക്യം നോക്കിയ സമയം സമയം അടുത്തിരിക്കുന്നു അപ്പം സമയം അടുത്തു റെലവെന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഏഴാമതായിട്ട് ഏഴാമതായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകമാണ് മാജസ്റ്റിക് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു സിംഹാസന മുറിയിൽ ആണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് സിംഹാസനം അതിലിരിക്കുന്നവനെയൊക്കെ നമ്മൾ നാല് അഞ്ച് അധ്യായങ്ങളിൽ കാണുന്നുണ്ട് നാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യവും അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യവും മാത്രം നമുക്ക് വായിക്കാം സിംഹാസനം എന്നുള്ളത് നാൽപ്പത്തി ആറ് പ്രാവശ്യം ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു അഞ്ചിന്റെ ഒന്നും കൂടെ വായിക്കുകയാണെങ്കിൽ ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ഇരിക്കുന്നവൻ്റെ ആണ്ടോ സിംഹാസനം അപ്പം ഗംഭീരമായ മാജസ്റ്റിക് ബുക്കാണ് സിംഹാസന മുറിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എട്ടാമതായിട്ട് ഇതൊരു സാർവലൗകിക യൂണിവേഴ്സൽ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പത്താം അധ്യായത്തിലും പതിനൊന്നാം അധ്യായത്തിലും പതിനേഴാം അധ്യായത്തിലും ഒക്കെ വംശം ഭാഷ ജാതി ഗോത്രം എന്ന് കാണുന്നുണ്ട് എല്ലാവർക്കുമുള്ള പുസ്തകമാണ് ഏത് ഭാഷയിലും പത്താം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിക്കാം പത്താം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ മേഘമൊടുത്തും തലയിൽ ആകാശ ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ പോലെയും ഉള്ളവൻ അവന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകമുണ്ടായിരുന്നു അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു സമുദ്രത്തിന്മേലും ഭൂമിമേലും മേലും മനസ്സിലായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള പുസ്തകമാണ് പതിനേഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം കൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് വംശങ്ങൾ ജാതികൾ ഒക്കെ കാണാൻ പറ്റും അവൻ എന്നോട് പറഞ്ഞത് വേശിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും കണ്ടോ എല്ലാ ആളുകൾക്കും റെലവെന്റ് ആയിട്ടുള്ള ഒരു സാർവലൗക്യമായിട്ടുള്ള പുസ്തകം ആൻഡ് ഫൈനലി ചരിത്രത്തിന്റെ മൂർധന്യത്തിൽ നമ്മെ എത്തിക്കുന്ന പുസ്തകം ക്ലൈമാറ്റിക് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യമാണ് അതിനാധാരമായിട്ട് നാം എടുക്കുന്നത് ഞാൻ ആൽഫയും ഒമേഗയും ആരംഭവും അവസാനവും ഞാൻ ആൽഫയും ഒമേഗയും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ചരിത്രത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ അവനാണ് അവസാനം അവനാണ് ആരംഭിച്ചത് എല്ലാം അവൻ മുഖാന്തരമാണ് ഉളവായത് എല്ലാം അവനിൽ നിന്നും അവങ്കലേക്കും അവനിൽ നിന്നുണ്ടായി അവങ്കിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ ചരിത്രം അവനിലാണ് അവസാനിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും തുടങ്ങുന്നത് ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിട്ട് ഐ മീൻ കർത്താവ് യേശുവെ വരയണമേ എന്ന് പറയുന്ന ഒരു മാനക മാനസിക എത്തിച്ചേരുവാനായിട്ട് നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ശുക്രിസ്ത പിതാവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വേദവസ്തത്തിൽ കൂടി കർത്താവെ സഞ്ചരിക്കുവാനൊക്കെ വേണം ഉൽപ്പത്തി മുതൽ വെളിപാട് പേര് പരിശോധിച്ച് കർത്താവ് ഇനി ഞങ്ങളോട് സംസാരിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ നന്ദി വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളിത് ഗ്രഹിക്കുക മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കുവാൻ കർത്താവ് ഈ പ്രത്യാശ നിന്നിലുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നവരായിരിക്കണം നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ നിന്നോട് സദൃശന്മാരാകുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ ആ പ്രത്യാശയുള്ള ഞങ്ങൾ ഞങ്ങളെ തന്നെ കർത്താവ് വിശുദ്ധീകരിച്ച് നിർമ്മലൻ ഇനിയും അവരെ നിർമ്മലീകരിച്ച് നീതിമാന്മാർ ഇനിയും നീതി ചെയ്ത് വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ കറയും കളങ്കവും ഇല്ലാത്തവരായി തേജസ്സുള്ളവരായിട്ട് ഈ തേജസ്സുള്ള കർത്താവിനായിട്ട് നോക്കി പാർക്കുന്നവരായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബലവും മഹത്വവും കർത്താവിന് സർപ്പിക്കുന്നു എല്ലാ പുകഴ്ചയും എല്ലാ സ്തോത്രവും സ്വീകരിപ്പാൻ അവിടുന്ന് മാത്രമാണ് യോഗ്യൻ അർക്കപ്പെട്ട കുഞ്ഞാട് സകലത്തിന് യോഗ്യനായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ ആമേ